ദില്ലിയിലെ ശ്രദ്ധ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പങ്കാളിയായ അഫ്ദാബ് പൂനാവാലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നും വെട്ടിക്കർഷങ്ങളാക്കുമെന്ന് ഭയക്കുന്നതായും കോൾ സെന്റർ ജീവനക്കാരിയായ ശ്രദ്ധാ വാക്കർ രണ്ടു വർഷം മുമ്പ് മഹാരാഷ്ട്ര പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ റിപ്പോർട്ടാണ് പുറത്തു വന്നത് മുംബൈയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇത് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ശ്രദ്ധ കൊല്ലപ്പെട്ടത് കേസിൽ ശ്രദ്ധയുടെ പങ്കാളി അഫ്ദാബ് പൂനാവാലയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് അഫ്ദാബ് തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭയക്കുന്നതായി ശ്രദ്ധ പരാതിയിൽ പറയുന്ന കത്ത് രണ്ടായിരത്തി ഇരുപത് നവംബർ എഴുതിയതാണ് അഫ്ദാബ് തന്നെ മർദ്ദിക്കാറുണ്ടെന്ന കാര്യം അഫ്ദാബിന്റെ മാതാപിതാക്കൾക്ക് എന്നും ശ്രദ്ധ കത്തിൽ പറയുന്നു ഇരുപത്തെട്ടുകാരനായ അഫ്ദാബ് പങ്കാളിയ ശ്രദ്ധയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയും അവളുടെ ശരീരം മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കിയും മുന്നൂറ് ലിറ്റർ ഫ്രിഡ്ജിൽ മൂന്നാഴ്ചയോളം സൗത്ത് ഡൽഹിയിലെ മെഹ്റി ഏരിയയിലെ തന്റെ വസതിയിൽ സൂക്ഷിച്ച് ദിവസങ്ങളോളം നഗരത്തിലുടനീളം വിളിച്ചെറുകയും ചെയ്തു എന്നാണ് കേസ് മഹാരാഷ്ട്രയിലെ പാൽക്കർ ജില്ലയിലെ വസായി ടൗൺ സ്വദേശിയായിരുന്നു ശ്രദ്ധ വാക്കർ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പാൽക്കറിലെ തുലിഞ്ച് പോലീസിന് നൽകിയ പരാതിയിൽ അഫ്ദാബ് എന്നെ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുവെന്നും ശ്രദ്ധ പറയുന്നുണ്ട് ഇന്ന് അവൻ എന്നെ ശ്വാസമുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു കെട്ടിയിട്ട് എന്നെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു അവൻ എന്നെ തല്ലാൻ തുടങ്ങിയിട്ട് ആറുമാസമായി പക്ഷേ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാൽ പോലീസിൽ പോകാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു എന്നും ശ്രദ്ധയുടെ പരാതിയിൽ പറയുന്നുണ്ട് എന്നെ മർദ്ദിച്ചെന്നും കൊല്ലാൻ ശ്രമിച്ചു അവൻ്റെ മാതാപിതാക്കൾക്ക് അഫ്ദാബ് എന്നെ അറിയാം എന്നും അവൾ പോലീസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂനാവലിയുടെ മാതാപിതാക്കൾക്ക് തങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അറിയാമായിരുന്നു എന്നും വാരാന്ത്യങ്ങളിൽ അവരെ സന്ദർശിക്കാറുണ്ടെന്നും ശ്രദ്ധ കത്തിൽ പറയുന്നു ഞങ്ങൾ വിവാഹിതരാകുന്നവരാണ് അഫ്ദാബിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാല് ഞാൻ അവരോടൊപ്പം ഇനി മുതൽ അവനോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറില്ല അതിനാൽ അവൻ എന്നെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ഭയക്കുന്നുവെന്നും ശ്രദ്ധയുടെ പരാതിയിൽ പറയുന്നു അതേസമയം നവംബർ ഇരുപത്തിരണ്ടിന് ദില്ലി പോലീസ് അഫ്ദാബൂന വലയെ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ഇരുവരും താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ രക്തക്കർ ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നാണ് വിവരം പോളിഗ്രാഫ് പരിശോധന കൃത്യമായ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അതിനാൽ ദാരുണമായ കൊലപാതകത്തിലെ സംഭവങ്ങളുടെ ക്രമം കണ്ടെത്താനാകുമെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു രാജ്യത്തെ നടത്തിയ ശ്രദ്ധാ കൊലപാതകത്തിൽ കുറ്റം ഏറ്റുപറഞ്ഞ പ്രതി അഫ്ദാബ് ശ്രദ്ധയെ കൊലപ്പെടുത്തിയതെന്നും കോടതിയിലാണ് അഫ്ദാബ് ഏറ്റുപറഞ്ഞിരുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് പങ്കാളി ശ്രദ്ധയെ കൊലപ്പെടുത്തിയതെന്നും അഫ്ദാബ് സാങ്കിദ് കോടതിയിൽ പറഞ്ഞിരുന്നു കസ്റ്റഡി കാലാവധി തീരുന്ന ദിവസം വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത് അഫ്ദാബിന്റെ കസ്റ്റഡി കാലാവധി പിന്നീട് നാല് ദിവസത്തേക്ക് കൂടി നീട്ടി മൃതദേഹം മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ആയുധം കഴിഞ്ഞ ദിവസം അഫ്ദാബിന്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു മെറോളിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ആയുധം കണ്ടെടുത്തത് ഫ്ലാറ്റിൽ നിന്ന് കറുത്ത കട്ടിയുള്ള പ്ലാസ്റ്റിക് സഞ്ചയും കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു ശ്രദ്ധ അഫ്താബിൽ നിന്ന് ക്രൂരമായ മർദ്ദനം നേരിട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ശ്രദ്ധിയ അഫ്താബ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത വിധത്തിൽ ഉപദ്രവിച്ചു എന്നാണ് ശ്രദ്ധയുടെ പുറത്തുവരുന്ന വാട്സപ്പ് ചാറ്റുകളും ഉണ്ടായിരുന്നത്